ഇന്ന് ഓഗസ്റ്റ് 26 വിശുദ്ധ സെഫറിനസ് പാപ്പായുടെ തിരുനാൾ ആഘോഷിക്കുന്നു. വിക്ടർ മാർപ്പാപ്പയുടെ പിൻഗാമിയാണ് സെഫറിനസ്. അദ്ദേഹം റോമാക്കാരൻ തന്നെയായിരുന്നു. സെവറസ് ചക്രവർത്തിയുടെ പീഡനം ആരംഭിച്ച 202 ആണ്ടിൽ തന്നെയാണ് ഈ മാർപ്പാപ്പ ഭരണമേറ്റത്. 9 വർഷത്തേക്ക് നീണ്ടുനിന്ന ഈ ചക്രവർത്തിയുടെ മർദ്ദനകാലത്ത് മാർപ്പാപ്പയായിരുന്നു ക്രിസ്ത്യാനികളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നത്. രക്തസാക്ഷികൾ അദ്ദേഹത്തിന്റെ ആനന്ദവും മതത്യാഗികളും പാശാണ്ടികളും അദ്ദേഹത്തിന്റെ ഹൃദയത്തെ കുത്തിമുറിച്ച കുന്തങ്ങളുമായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ ഭാഗം അഭിനയിച്ച ക്രിസ്തുവിന്റെ 2 ആഗമനത്തിന് ജനങ്ങളെ ഒരുക്കുവാൻ തുടങ്ങിയ മൊന്തനുസ് എന്ന പാശാണ്ഡിയെ ശപിച്ച് മൊന്തനുഷ് പാശാണ്ഡതയെ തകർത്തത് സെഫറിനസ് മാർപ്പാപ്പയാണ്. മൊന്തനുസം സ്വീകരിക്കുകയും ചില പാപങ്ങൾക്ക് മോചനമില്ലെന്ന് വാദിക്കുകയും ചെയ്ത പ്രസിദ്ധ പണ്ഡിതൻ ടെല്ലുവിന്റെ അധപതനം ഹൃദയവേദനത്തോടെയാണ് മാർപ്പാപ്പ ദർശിച്ചത്. മാർസിയൻ, ഫ്രാൻസിയാസ്, വലന്റിയൻ, 2 തെയോണ്ടിസ്റ്റുകമാർ എന്ന പാശാണ്ഡികൾ മാർപ്പാപ്പയോട് വളരെ നിന്ദാപൂർവം പെരുമാറുകയുണ്ടായി. എങ്കിലും മാർപ്പാപ്പ അവയെല്ലാം അവഗണിച്ച് തിരുസഭയുടെ വിശ്വാസ സത്യങ്ങൾ സംരക്ഷിച്ചു. കാലിസ്റ്റസിന്റെ ഭൂഗർഭാലയം സഭയ്ക്കായി വാങ്ങിച്ചത് ഈ മാർപ്പാപ്പയുടെ കാലത്താണ്. കുർബാന ചെല്ലുവാനുള്ള കാസ മരം കൊണ്ട് ഉണ്ടാക്കരുതെന്നും അദ്ദേഹം നിശ്ചയിച്ചു. അങ്ങനെ സംഭവബാഹുലമായ 17 കൊല്ലത്തെ വാഴ്ചയ്ക്ക് ശേഷം 219 മാർപ്പാപ്പ നിര്യാതനായി. ഓഗസ്റ്റ് 26 തീയതി സംസ്കരിച്ചു. സാധാരണമായി ഇദ്ദേഹത്തെ രക്തസാക്ഷി എന്നാണ് വിളിക്കുന്നത്. കാരണം പലപ്പോഴായി അത്രമാത്രം ഈ പാപ്പ മർദ്ദകരുടെ കരങ്ങളിൽ നിന്ന് സഹിച്ചിട്ടുണ്ട്. ഓരോ കാലത്തും ദൈവം അയച്ചു തന്നിട്ടുള്ള പരിശുദ്ധരായ അജപാലകരാണ് സഭയെ സംരക്ഷിച്ചിട്ടുള്ളത്. സദാ ദൈവത്തിൽ ശരണം വെച്ച് അവിടുത്തോട് നന്ദി പറയും. വിശുദ്ധ ബെർണാർഡ് പറയുന്നത്, നാം മുള്ളുകളുടെ ഇടയിലുള്ള ലില്ലികളായിരിക്കണം. അവ നാം എങ്ങനെ കുത്തി തുളച്ചാലും അവയുടെ പ്രശാന്ത മധുരമായ സൗരഭ്യം നഷ്ടപ്പെടുന്നു. ഈ വിശുദ്ധന് തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം ഈ വിശുദ്ധന് മധ്യസ്ഥതയുടെ നമുക്ക് പ്രാർത്ഥിക്കാം.